ഫ്രണ്ട്സ്, ഇന്ന് ടീക്കുട്ടിയുടെ ഫേസ് ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അദ്ദിക്കുട്ടിനെ, പാവം നമ്മുടെ അദ്ദിക്കുട്ടിനെ പല്ല് പറിക്കാൻ പോകുമ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ. ഇത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളാണ്, പല്ല് പറിക്കാൻ പോകുമ്പോൾ എന്തൊരു എക്സൈറ്റ്മെൻ്റ്, കുശുമ്പി ടീ ആണ് കേട്ടോ. പാവം അദ്ദിക്കുട്ടൻ ആകെ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്, കാരണം എന്താ, ഡാഡി കൂടെ വന്നിട്ടില്ല. അപ്പാപ്പയും അമ്മമ്മൻ്റെയും കൂടെയാണ് ഞങ്ങൾ പല്ല് പറിക്കാൻ പോയത്. അപ്പോൾ ഡാഡി ഇല്ലാത്ത ഒരു കോൺഫിഡൻസ് കുറവാണ്, അവൻ ഇല്ലെങ്കിൽ അവൻ കരയത്തില്ല ഉറപ്പാണ്. പക്ഷെ ഇത് ഇപ്രാവശ്യം നന്നായി കരഞ്ഞു, എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് ടീക്കുട്ടിക്ക് കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഉണ്ട്. അപ്പോൾ അമ്മമ്മയുടെ വക ഒരു സ്പെഷ്യൽ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പച്ച കളർ, അതായത് ഗ്രീൻ കളറാണോ നന്നായി ചേരുന്നത്, അതോ യെല്ലോ കളറാണോ നന്നായി ചേരുന്നത് കമൻറ്റ് ചെയ്യുക. കാരണം ടീക്കുട്ടി ഗ്രീൻ ഇട്ടിട്ട് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇതൊരു യെല്ലോ കളറാണ്. ഇതിൽ ഏത് പട്ടുപാവാടെയാണ് ഇഷ്ടമുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അവിടെ ഒരു മുട്ടം വഴക്കുണ്ട്. ഏതാണ് കാറോ? എന്നെ ചമ്മന്തിയാക്കോ? ഏതെങ്കിലും ഒരെണ്ണം, ഒരെണ്ണം. ടിയ കാറ് ടീക്ക് വാങ്ങിച്ചു തരില്ല ടിയ, ബിഗായി. ഒരു മിനിറ്റ്. അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിൽ അവിടെ താഴെ ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ. അതിൽ മുഴുവൻ ആമ്പലല്ല കേട്ടോ, ഇത് ചെന്താമരയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു താമരയോ ഇല്ല, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ, ഇത്രയും മേദളുകളുള്ളത്. അപ്പോൾ അത് റിസ്ക് എടുത്ത് പറിച്ചൊരു വീഡിയോയും കൂടിയുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുമ്പം ഒരു സ്കൂൾ ബസ് മുഴുവൻ നമ്മുടെ ടീക്കുട്ടിയുടെ ഫാൻസ് ആയിരുന്നു കേട്ടോ. അവരുടെ ഒരു സന്തോഷം കാണേണ്ടതാണ്. കാലത്തിന് ശേഷമായിരിക്കും എൻ്റെ ഒരു ഇൻട്രോ, നിമിഷാന്റിനെ കാണുന്നേ ഇല്ല എന്ന് പറഞ്ഞ് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പിന്നെ എങ്ങനെ എന്നെ കാണാൻ സാധിക്കും? സാധിക്കില്ല. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് പർപ്പിൾ ഹൗസിലോട്ട് പോവുകയാണ്. അപ്പോ അതുകൊണ്ട് ഒരു ഹായ് പറയൂ. ഹായ്. അദ്ദിക്കുട്ടന്റെ പല്ല് പറിക്കാനും കൂടി പോവുകയാണ്. ഡോക്ടറെ അടുത്ത് ഐസ്ക്രീമോ? ഞാന് ഐസ്ക്രീം. ആ ശരി ശരി ശരി. പല്ല് കാണിച്ചേ, പല്ല് പറഞ്ഞത് കാണിച്ചേ. ഇനി ഒരു പല്ലും കൂടെ നമ്മള് എന്താ ചെയ്യണ്ടേ? പറിക്കാൻ പോവാണ്. ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. അതെ, ഡോക്ടർ മെല്ലെ പറിക്കൂ. മമ്മിക്ക് പറിക്കാൻ കിട്ടുന്നില്ല ആ പല്ലി. ആ ഡോക്ടർ പെട്ടെന്ന് പറിച്ചിട്ട് മമ്മ ഐസ്ക്രീം വാങ്ങിച്ചു തരാം. നീ വലിയ ഡയലോഗ് അടിക്കുന്നു കേട്ടോ. ടീക്കുട്ടിയെ കണ്ട സന്തോഷത്തില് ഒരു ഒരു ഫാൻസ് ആട്ടോ. സ്കൂൾ ബസ് ദൈവമേ പൊട്ടിച്ചിട്ട് വരോ ടിയ. ടിയ താഴെ താഴ്ത്തി, താഴെ താഴ്ത്തി. മൊട്ട് മൊട്ട് മൊട്ട ഇട്ടിട്ട് അടിയോടെ പഠിക്കടാ. ആ അപ്പു മാമൻ കി ജയ്. എന്നിട്ട് പിടിച്ചോ. വാ, ഒരെണ്ണം കിട്ടിയില്ലേ? എന്ത് ഹൈറ്റ് വേണം. എവിടെ നോക്കട്ടെ. ഓ, ഇത്രയും പിടർന്നിട്ട് ഇത് പിടിച്ചേ.
കാണാൻ നല്ല രസമുണ്ട് ടി. അതിന്റെ ഏതെല്ലാം നോക്കട്ടെ, ഏതെല്ലാം കളയണ്ട കേട്ടോ, നന്നായി വിരിഞ്ഞിട്ടുണ്ട് ഇത്. അതിന്റെ ഉള്ളിൽ ഇതുണ്ടോ, നല്ല മണമില്ലേ, ഒരു തരം മണം. ഓ, ഇത് ആദ്യം എങ്ങനെ ഇത്ര വിടർന്നിട്ടുള്ളൊരു താമര കാണുന്നു. ഇതൊരു താമര കുളമാണ് കേട്ടോ. നമ്മളിങ്ങനത്തെ ചെറുതല്ലേ കണ്ടിട്ടുള്ളൂ, പെർപ്പിൾ. അതെ, പട്ടുപാവട എടുക്കാൻ പോണ അല്ലേ, വിഷു കോടി എടുക്കാൻ പോണ. കേരട വേഗം നോക്കട്ടെ, കറക്റ്റായി നോക്കട്ടെ, ഒരു മിനിറ്റ് ഇട്ടിയ ബാക്കിലൊന്ന് ആ ഹുക്ക് ഇട്ടെ, ഒരു മിനിറ്റ് കേട്ടോ. പാകാണല്ലേ, ഒന്നും ചെയ്യണ്ട തോന്നണല്ലേ. ഇത് പാവാടയും കൂടി ഒന്ന് ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചസ് എടുക്കാം. നോക്കട്ടെ, ഗ്രീൻ കളർ സൂപ്പർ ആയിട്ട് നോക്കട്ടെ. അതി കുട്ടി ഒന്ന് മാറിയടാ, പാവാട എവിടെ വെക്കാം, ഒന്ന് വെച്ചേ മുന്ന. സൈസ് കറക്റ്റ് ആണോ തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ കളർ പാറ്റേൺസ് ഏതൊക്കെയാ നോക്കട്ടെ. പച്ച കളറോ നോക്കടാ, കൊറേ കണിക്കൊന്നന്റെ കളേഴ്സ് ഉണ്ടടാ. ആ ഇത് നോക്കിയടാ, കൃഷ്ണന്റെ ഇത് കണിക്കൊന്ന, അത് വെച്ച് നോക്കി. അതെ, അതേ തന്നെ, അതേ സെറ്റാ. അന്ന് ഇട്ട് നോക്കിയടാ, എന്നാലും ഇട്ട് നോക്കി നല്ല. അതൊരു പഫ്, ഇതൊരു പഫ് ആയിട്ടുണ്ട് മമ്മി. ഇത് മതി, ഇത് മതി, ഇത് മതി. അതിന്റെ പഫ് വെച്ചിട്ടില്ലടാ, ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ. സൂപ്പർ ആയിട്ടില്ലേ, സൂപ്പർ. അതൊന്ന് ഇട്ടേ അതിന്റെ സ്കേർട്ടും കൂടെ. നോക്കട്ടെ പാകും. ഏതാണ് കാറോ, എന്നെ ചമ്മന്തി ആക്കോ, ഏതെങ്കിലും ഒരെണ്ണം, ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം പറയൂ, ഒരെണ്ണം, ഒരെണ്ണം. ടിയ കാറ് ടീക്ക് വാങ്ങിച്ചു തരില്ല, ടിയ ബിഗായി. ഒരു മിനിറ്റ്, ടു വണ്ണം അല്ലേ, ഏതെങ്കിലും ഒരെണ്ണം, 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 ഒരെണ്ണം അവിടെ വെക്കോ. ആ ഷോപ്പിൽ ഒരെണ്ണം, ഒരെണ്ണം തരണം വേഗം, ഒന്ന് എടുത്തോ, ആ ട്രക്ക് എടുത്തോ. ഓക്കെ, ആ ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും കളി. അല്ല ഓക്കെ, എന്നാ ഒരു ട്രക്ക് എടുത്ത് രണ്ടുപേർക്ക് ഷെയർ ചെയ്യാലോ ടീ, പ്ലീസ്. അങ്ങനെ എടുത്തോ, ഒരു ട്രക്ക്, ഒരു ട്രെയിൻ എടുത്തോ. ആ അതെന്താ ചിക്കുന് കൊടുക്കുന്നേ, അല്ല എനിക്ക് നന്നായി തോന്നുന്നുണ്ട്, കുഴപ്പമില്ല. കുറച്ചൊന്ന് പിടിച്ചു നോക്ക്, ഈ ഇടുപ്പൊന്ന് പിടിച്ചു നോക്ക്, അങ്ങനെ ഒന്ന് പിടിച്ചാലേ ശരിയാവുള്ളൂ. ആ മുണ്ടെന്ന് വെച്ച് കൊടുക്കുമ്പേ, ആ കണ്ടുമുത്തു. ഒന്നാം ക്ലാസ് കുട്ടിയാണ് ടീ, നീ കാറി കളിക്കാൻ. ഞാൻ കുത്തു, ഞാൻ അവിടെ മാമ മുണ്ടെടുക്കാൻ പോകും. അപ്പൊ ആദ്യ കുട്ടി, നമ്മളിപ്പം ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് പല്ലൊന്ന് ഞാൻ പറയണൊന്ന് കേക്ക്, പല്ല് നോക്കാൻ പോണേ, പറിക്കണോ വേണ്ടേ ഒന്ന് ഡോക്ടർ തീരുമാനിക്കും. ഓക്കെ, ഡോക്ടർ ക്യാൻസൽ ഇല്ല, നമ്മളൊന്ന് തീരുമാനിച്ചിട്ട് അതണ്ടോ ഇപ്പൊ മമ്മ പറയണൊന്ന് കേക്കോ. ആ പല്ല് ആടിയിട്ട് അപ്പൊ ഒരു ഐസ്ക്രീം ഉണ്ടോ, ത്രീ എന്തുകൊണ്ടാണ് ടിയാ ഇത്രയും സന്തോഷം, ആഹാ പല്ല് പറിക്കാൻ പോകുന്നതിന് വേണ്ടി നമ്മുടെ മനോജ് ഡോക്ടർ എടുത്ത കഥ. അല്ല പല്ല്, ആ പല്ല് എന്തിനാ ടിയാ ഇത്ര വലിയ സന്തോഷം, ഏ പാവ അധികിന്റെ പല്ല് എവിടെ ടീ കുട്ടി, എന്ത് ഇത്ര സന്തോഷം എന്നറിയോ. അതിക്കുട്ടാണ് ഇരുന്നേ, ബോൾഡ് ആയിട്ട് ഇരുന്നേ, 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 ആ മെല്ലെ മെല്ലെ, ഇല്ല പറിക്കണില്ല. കഴിഞ്ഞോ, അല്ലടാ അല്ലല്ല, നോക്കി ആ കാണിക്ക്, കഴിഞ്ഞു.
കഴിഞ്ഞു കഴിഞ്ഞു എന്നാ അത് വേണ്ട ഒന്ന് നോക്കട്ടെ പഞ്ഞി വെക്കട്ടെ പഞ്ഞി 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 വേണ്ട അതാണ് നമ്മുടെ മനോജ് ചവിട്ടൂടേ മെല്ലെ ചവിട്ടിട്ടോ കേട്ടാ എന്തടി ഇതിനൊരു വളവ് ചന്തിക്കുട്ടൻ ഇങ്ങനെ ഉന്തി കൊടുക്കുന്നുണ്ട് എവിടെ അദ്ദേഹത്തിന്റെ പല്ലു പോയത് നോക്കട്ടെ ഈ ആ കണിക്ക് ആ കണിക്ക് വേണ്ട പല്ല് പോയപ്പോ അയ്യോ എന്താടാ സാരില്ല സാരില്ല സൈഡില് നിന്നോ സ്റ്റോപ്പ് എവിടുന്ന് നിന്റെ വീട്ടിന്ന് പാലക്കാട്ടത്ത് സൈക്കിൾ ഓടിച്ചിട്ട് വരും ഇത് എപ്പോഴത്തെ നിന്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞ് സൈക്കിൾ അല്ലേ ഇത് എൽ കെ ജി ആ അതെ ആ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കാർ അടിച്ച് അടിച്ചടിച്ച് ലാംബോർഗിനി ആ ശരി മോളെ ടെസ്ലയാണോ ആ ശരി നടക്ക് ആ ശരി നടക്ക് നടക്ക് ആ ഓക്കെ 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 ആ നമ്മുടെ അപ്പപ്പന്റെ പുല്ല് അതിമനോഹരമായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷൻ വേറൊരു തരം പുല്ല് വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ പുല്ല് അപ്പം അതിന് വളരണം അപ്പം നമ്മുടെ പേർപ്പിൾ ഹൗസ് ഇതിപ്പോൾ സമയം 7:30 കേട്ടോ ടൈം ഞാൻ അമ്മമ്മന്റെ കുറേ പൂ കളക്ഷൻ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഓ അമ്മമ്മ എല്ലാം നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താന്നറിയില്ല എന്തൊക്കെയോ ഇതിന്റെ പേരെന്താ ആടാ 10 മണിയല്ലേ എവിടെ നിന്നടാ ശരിക്കും പേർപ്പിൾ കളർ ഫ്ലവർ സോറി ഡ്രസ്സിന്റെ കൂടെ നിക്കണേ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് നോക്കട്ടെ ഓ സൂപ്പർ ആയില്ലേ എന്ത് ഭംഗിയാ ഈ ഫ്ലവേഴ്സിനെ ഒക്കെ കാണാൻ ഇവിടെ കൊറേ വൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവിടെയും പൂക്കളാണ് എനിക്ക് ഈ റെഡ് നന്നായിട്ട് ഇഷ്ടായി ഏതാ പിങ്കോ എനിക്ക് പിങ്ക് അല്ല എനിക്ക് പേർപ്പിളോ ഇഷ്ടായി അപ്പം ഇവിടെ നല്ല തണുപ്പാ കേട്ടോ കാരണം ഇവിടെ ചെന്ന മലയോര പ്രദേശമാണ് എല്ലാ സൈഡും മലകളും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ നമ്മൾ പർപ്പിൾ ഹൗസിലാണ് 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതിനിടയിൽ ഒരു ദിവസം ഫോട്ടോഷൂട്ടിന് പോയി പിന്നെ അതുപോലെ തന്നെ നെന്മാറ വേലയ്ക്ക് പോയി അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ടീക്കുട്ടിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടമായി പെട്ടെന്ന് അവിടെ നിന്ന് പോകേണ്ട ഒരു ഇതായപ്പം അപ്പോൾ അതേ ആദ്യക്കുട്ടൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ പർപ്പിൾ ഹൗസിൻ്റെ വീഡിയോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം ഇപ്രാവശ്യം ഒന്ന് ക്ഷമിക്കുക ഈ ഒരു വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ ആൻഡ് ദിസ് ബൈ ഫ്രം നിമിഷ രജി സൈനിങ് ഓഫ് ബൈ ബൈ